സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, നന്ദി കർത്താവേ. നന്ദി ഞങ്ങൾ പാടിയതുപോലെ കർത്താവേ ആ മഹാസമ്മേളനം എന്ന് കർത്താവേ അങ്ങ് ഞങ്ങളെ വന്ന് ചേർക്കും. ആ നാളെ എത്രയോ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവേ. ലോകത്തിൻ്റെ അടയാളങ്ങളെല്ലാം അതിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണല്ലോ. അങ്ങയെ നേരിട്ട് കാണുവാനുള്ള കർത്താവേ ആ സൗഭാഗ്യം അന്ന് അങ്ങയുടെ മറുപടി ചാരി കർത്താവേ അവിടുത്തെ ആ മുറിപ്പാടുകളിൽ മുത്തം ചെയ്യുന്ന ശുദ്ധന്മാരൊത്ത് കർത്താവേ പാടി ആർക്കുന്ന ആ ഒരു ദിനത്തിനായിട്ട് ഞങ്ങൾ കർത്താവേ ഞങ്ങൾ വളരെ എങ്ങലോടെ കർത്താവേ വളരെ ഗേണിങ്ങോടുകൂടി കർത്താവേ ഞങ്ങൾ നോക്കി പാർക്കുന്നു. അവിടുത്തെ വരവിനായിട്ട് കർത്താവേ ഞങ്ങളെ ഒരുക്കണമേ കർത്താവേ. അന്ന് ഞങ്ങൾ കർത്താവേ അങ്ങനെ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ കർത്താവേ അന്ന് ഒരു ലജ്ജ വരുവാനിടവരാതെ വരണം. ഇന്ന് ജീവിക്കുവാൻ ഞങ്ങൾ ഒരുത്തരെ സഹായിക്കണം. അതിനായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കുവാനായിട്ട് കർത്താവേ വചനത്തിൽ നിന്ന് കേൾക്കുവാനുള്ള ഇതുപോലുള്ള അവസരങ്ങൾ അവിടുന്ന് തന്നതിനായിട്ട് നന്ദി പറയുന്നു. പ്രിയ സൗരങ്ങൾക്കായിട്ട് എല്ലാം നന്ദി പറയുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങൾ ദൂരവേ ആയിരിക്കുന്നുവെങ്കിലും കർത്താവേ അവിടുന്ന് കർത്താവേ സമീപസ്ഥനായിട്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും കൂടെ സമീപസ്ഥനായിട്ട് നുറുങ്ങിയവർക്ക് സമീപസ്ഥനായിട്ട് കർത്താവേ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനോർത്ത് ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു. അങ്ങോട്ട് ചേർന്നിരുന്ന് അവിടുത്തെ പാതപീഠത്തിലിരുന്ന് അവിടുത്തെ വചനം ഇനിയും കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ. അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ കർത്താവേ രക്തത്താൽ കഴുകി, അവിടുത്തെ സ്നേഹത്താൽ നിറച്ച്, അവിടുത്തെ സന്തോഷത്താൽ നിറച്ച് കർത്താവേ അങ്ങിൽ നിന്ന് കേൾക്കുവാൻ, അങ്ങിൽ നിന്ന് പ്രാപിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണം. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്കപ്പം യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം, അവിടെ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വചനം അറിയാവുന്ന നമുക്കറിയാം ആടുകളുടെയും ഇടയൻ്റെയും വലിയൊരു സ്നേഹം നിറഞ്ഞ കർത്താവിൻ്റെ ഒരു അധ്യായമാണ്. നല്ല ഇടയനായിട്ടുള്ള കർത്താവിൻ്റെ അധ്യായമാണ് ആ യോഹന്നാൻ 10-ാം അധ്യായം. അതിൽ മൊത്തവും ഇടയനും ആടും തമ്മിലുള്ള ആ ഒരു ഹൃദ്യമായ ബന്ധത്തെക്കുറിച്ചെല്ലാം കർത്താവ് പറഞ്ഞ് അതിൻ്റെ 27-ാമത്തെ വാക്യമാകുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്. അത് മലയാളത്തിൽ 26-ാം പകുതി മുതലെന്ന് പറയാം. ഇങ്ങനെ പറയുന്ന എൻ്റെ ആടുകൾ, യോഹന്നാൻ 10:26, അതിൻ്റെ ലാറ്റ പാട്ട് മുതൽ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവയെന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കർത്താവിനെ അനുഗമിക്കുവാനായിട്ടുള്ള വലിയൊരു മാർഗം കർത്താവ് അതിനായിട്ട് അതിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്യമായിട്ട് നമ്മളിതിനെ കാണുമ്പോൾ കർത്താവിനെ അനുഗമിക്കുക, അതിനായിട്ടാണല്ലോ നമുക്ക് എല്ലാവർക്കും വലിയൊരു താല്പര്യമുള്ളത്. എന്നാൽ നമ്മൾ പലപ്പോഴും നിരാശപ്പെട്ടു പോകുന്നതും ആ ഒരു കാര്യത്തില്ല. കർത്താവിന് വേണ്ടവണ്ണം അനുഗമിക്കാൻ പറ്റിയില്ലല്ലോ, വേറെ പല കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചല്ലോ, വേറെ പല കാര്യങ്ങളിൽ നമുക്ക് നിരാശയും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടായല്ലോ എന്നുള്ളതായിരിക്കും നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ഭാരം. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്ന ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അധികമായിട്ട് നമ്മൾ അനുഭവിക്കുമ്പോൾ കർത്താവിനെ കുറച്ചുകൂടെ ആഴത്തിന് അനുഗമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കും. അതാണ് നമ്മളിവിടെ ആ യോഹന്നാൻ 10:27, ഞാൻ അവയെ അറിയുകയും അവയെന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. പക്ഷേ കർത്താവിനെ അനുഗമിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു 5 സ്റ്റെപ്പ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു 5 സ്റ്റെപ്പ് ചുരുക്കമായിട്ടൊന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ ആടായി തീരണം. അതായത് ആ 5 സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ അത് അങ്ങ് അക്ക വിട്ട് ഇപ്പോഴേ അങ്ങ് പറയാം. 1, യേശുവിൻ്റെ രക്തം, ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. 2, യേശുവിൻ്റെ വചനം, അതായത് വേർഡ് ഓഫ് ക്രൈസ്റ്റ്. 3, യേശുവിൻ്റെ ക്രൂസ്, ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. 4, യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. 5, യേശുവിൻ്റെ ശരീരം, ബോഡി ഓഫ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ സഭ, അല്ലെങ്കിൽ ആ ഒരു കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ. അപ്പം ഈ ഒരു 5 കാര്യം ഈ വാക്യങ്ങളിൽ ഈ 26, 27, 28 വാക്യത്തിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് നോക്കിയാൽ അത് കാണാൻ ഒക്കും. അപ്പോൾ ഈ 5 പടികൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും വേണ്ടുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ കയ്യിൽ 5 വിരലും മാതിരി, നമ്മളിപ്പം ഒരു 1-2 വിരൽ വെച്ചൊരു ബുക്ക് പിടിക്കുവാണെങ്കിൽ വേറൊരാൾക്ക് ആ ബുക്ക് എടുത്തുകൊണ്ട് പോകാനാണെങ്കിൽ എളുപ്പം. പക്ഷെ നമ്മൾ 5 വിരലും വെച്ച് ആ ബുക്ക് വളരെ ഗ്രിപ്പ് ചെയ്ത് പിടിക്കുവാണെങ്കിൽ അത് അങ്ങനെ അങ്ങ് എടുത്തുകൊണ്ട് പോകാനൊക്കെയില്ലെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിന് ഒരു സ്ട്രോങ് ഗ്രിപ്പ് ഉണ്ടാകുന്ന 5 കാര്യങ്ങളാണ് ഈ ഒരു ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, വേർഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്, ബോഡി ഓഫ് ക്രൈസ്റ്റ്. അത് ഈ വാക്യത്തിൽ തന്നെ ഈ 5 കാര്യങ്ങൾ ഞാൻ കുറച്ച് വർഷങ്ങൾ മുമ്പ് ഞാനത് ശ്രദ്ധിക്കാനിടയായത്. അപ്പോൾ ആ കാര്യം ചുരുക്കമായിട്ട് ഞാൻ ഇന്ന് വേറെ ഒരു ചില സഹോദരങ്ങളോട് സംസാരിച്ചപ്പോഴും അവിടെ വെല്ലൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലുള്ള സ്റ്റുഡൻസിനോടുള്ള ഒരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവരോട് ഞാൻ ഇക്കാര്യമായിരുന്നു ഇംഗ്ലീഷിൽ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് തന്നെ തുടർന്നും അങ്ങ് ചുരുക്കമായിട്ട് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ 1 ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ
നമ്മൾ കർത്താവിൻ്റെ ആടുകളാകണം. ഞാൻ വിചാരിക്കുന്നത് നമ്മളിപ്പം നിങ്ങളിവിടെ ആയിരിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ ആടുകൾ തന്നെയാണ്. അഥവാ എന്തെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരു നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ എന്ത് പറയാം, കർത്താവേ അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ. നമ്മൾ ഇപ്പം നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഇപ്പം മെഡിക്കൽ സയൻസിൽ നമ്മൾ പറയുന്നത് എന്താ, നമ്മളുടെ ബ്ലഡ് സപ്ലൈ ഉള്ള പാർട്ടാണ് നമ്മുടെ ശരീരത്തിന് അവയവങ്ങളെന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ നമ്മളുടെ ശരീരത്തിന് ബ്ലഡ് പോകുന്നോ അവിടെ അതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ പാർട്ടാണ് എന്ന് പറയുന്ന പോലെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പാർട്ടാവുന്ന നമ്മളെപ്പോഴാണ് കർത്താവിൻ്റെ ബ്ലഡ് സപ്ലൈ നമ്മളിലേക്ക് വരുമ്പോൾ, കർത്താവിൻ്റെ ബ്ലഡ് കലവരി കുരിശിൽ കർത്താവ് ചുരിഞ്ഞ് ആ തിരുരക്തത്താൽ നമ്മളുടെ പാപങ്ങൾ നമ്മൾ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് നമ്മൾ കർത്താവിനെ സമർപ്പിക്കുമ്പോൾ, കർത്താവ് ഇനി എനിക്ക് ലോകത്തിന് വേണ്ടി എനിക്ക് വേണ്ടി ജീവിക്കേണ്ട അങ്ങക്ക് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, കർത്താവിൻ്റെ രക്തം എന്നെ കഴുകുന്നു, ഞാൻ കർത്താവിൻ്റെ ബ്ലഡ് സപ്ലൈ ഇതിലേക്ക് വരുന്നു. അപ്പം ഞാൻ കർത്താവിൻ്റെ പാർട്ടായിട്ട്, കർത്താവിൻ്റെ ബോഡിയുടെ പാർട്ടായിട്ട്, കർത്താവിൻ്റെ ശരീരമാകുന്ന ആഗോള സഭയുടെ പാർട്ടായിട്ട് ഞാൻ ആയിത്തീരുന്നു. അപ്പം അതാണ് കർത്താവിൻ്റെ ആടുകളായി തീരണം എന്നുള്ള ഒരു ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പം അതിനായിട്ട് അത് നമ്മൾ ആ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ആടുകളായി തീരാൻ വേണ്ടി മാത്രമല്ല, എല്ലാ ദിവസവും നമുക്ക് ഈ ബ്ലഡ് ആവശ്യമുണ്ട്. നമുക്ക് അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും വീണു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ കർത്താവിനോട് കൺഫസ് ചെയ്തു. ഒന്ന് യോഹന്നാൻ 1:9-7 പറയുന്നത് പോലെ ആ നമ്മൾ വെളിച്ച അവനായിരിക്കുന്ന പോലെ നമ്മൾ വെളിച്ചത്തിലായിരിക്കുമ്പം നമ്മൾ എന്തായിത്തീരുന്നെന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ 1 യോഹന്നാൻ 1:7 വാക്യം വായിക്കുവാണെങ്കിൽ, അവൻ വെളിച്ചത്തിലായിരിക്കുന്ന പോലെ നമ്മളും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ ആ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ കുറവുകളൊക്കെ നമുക്ക് കാണാനൊക്കും. നമ്മുടെ മനസ്സാക്ഷിയിലുള്ള ചെറിയ കറകളൊക്കെ കാണാനൊക്കും. ചിലപ്പം ചിലരോട് നമ്മൾ ക്ഷമിച്ചിട്ടില്ലായിരിക്കും, ചിലപ്പം ചിലരോട് നമ്മൾ ക്ഷമ ചോദിക്കാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചു കൊടുക്കാനുണ്ടായിരിക്കും, ചില കാര്യങ്ങൾ ചില റെസ്റ്റിറ്റ്യൂഷൻ റെക്കൺസിലിയേഷൻ റിപ്പൻറ്റൻസ് അതിൻ്റെയൊക്കെ ചില പോയിൻസുകൾ കർത്താവ് തന്നെ നമ്മളുടെ മനസ്സാക്ഷിയിൽ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ആ കർത്താവിൻ്റെ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഇപ്പം നമ്മൾ ഇരുട്ടത്തിരിക്കുമ്പോൾ ചിലപ്പം ഉടുപ്പിനകത്ത് കറയുണ്ടെങ്കിലും മുഖത്ത് പാടുണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ല. നമ്മൾ വെളിച്ചത്തിലേക്ക് വരുമ്പോഴത് കാണുന്നതെന്ന് പറയുന്നത് പോലെ നമ്മൾ കർത്താവിൻ്റെ വെളിച്ചത്തിലേക്ക് അങ്ങ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല പോരായ്മകളും കർത്താവിൻ്റെ ആ തിരുസ്വരൂപത്തിലേക്ക് കർത്താവിൻ്റെ ആ നന്മയിലേക്ക് കർത്താവിൻ്റെ താഴ്മയിലേക്ക് നോക്കുമ്പോൾ, അയ്യോ ഞാൻ എത്ര നിഗളിയാണ്, ഞാൻ എത്ര അഹങ്കാരിയാണ്, ഞാൻ എത്ര സ്വാർത്ഥനാണ്, നമ്മളുടെ ജീവിതത്തിൽ കർത്താവിനെ വേദനിപ്പിക്കുന്ന എന്തെല്ലാം നമ്മുടെ മനോഭാവത്തിലും നമ്മളുടെ ചിന്തകളിലും നമ്മളുടെ വാക്കുകളിലൊക്കെ എന്തെല്ലാം കാര്യങ്ങളും നടന്നു പോയിട്ടുണ്ടെന്നുള്ള ഒരു വലിയൊരു ബോധ്യം നമുക്ക് വരികയും നമ്മൾ കർത്താവിനോട് അനുദപിച്ച് ആ രക്തത്താൽ നമ്മൾ കഴുകപ്പെടുകയും ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ഈ രക്തത്തിൻ്റെ ആവശ്യം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുക. അതായത് ആ 1 യോഹന്നാൻ 1:7 നമ്മൾ വായിച്ചു, 9-ാമത്തെ വാക്യത്തിലും, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്പോൾ നമ്മൾ ഓരോ തവണ വീണു പോകുന്ന പെട്ടെന്ന് നമുക്കൊരു മനസ്സാക്ഷിയിലൊരു ഇത് വരുമ്പം തന്നെ, ഒരു കുത്ത് വരുമ്പം തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഏറ്റുപറയുക. അത് ഏറ്റുപറയുന്നുവെങ്കിൽ ആ കർത്താവിന് നമ്മളെ ശുദ്ധീകരിക്കാനൊക്കെ. നമ്മൾ പക്ഷേ നമ്മളെത്തന്നെ അങ്ങ് കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ, മനസ്സാക്ഷി കുത്ത് വന്നിട്ടും നമ്മൾ കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും കഠിനമായി പോയിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ടാണ് കർത്താവിന് മുമ്പാകെ ഒരു ബ്ലെയിംലെസ് കോൺഷ്യൻസ്, ഒരു നിർമ്മല മനസ്സാക്ഷി സൂക്ഷിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ വചനത്തിൽ വീണ്ടും വീണ്ടും വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ 24-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെ പൗലോസിൻ്റെ സാക്ഷ്യം നമ്മൾ നോക്കുവാണെങ്കിൽ, പൗലോസ് ഇങ്ങനെ പറയുന്നത്, പൗലോസ് ദൈവം ഇത്രയധികം ഉപയോഗിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ടോ എന്ന് സംശയമാണ്. ഇത്രയധികം സഭകൾ സ്ഥാപിക്കാനും വചനം എഴുതുവാനും അത്ഭുതങ്ങൾ ചെയ്യുവാനും അടയാളങ്ങൾ ചെയ്യുവാനും 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ആ പൗലോസ് ഇത്രയെല്ലാം ആണെങ്കിലും ഇനിയിപ്പം ഞാൻ ഇത്രയൊക്കെ ആയി, അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ അങ്ങ് വേണ്ടുന്നത് എങ്ങനെ അങ്ങ് ജീവിച്ചാലും അങ്ങ് കർത്താവ് എന്നെ അങ്ങ് എടുത്തോളൂ എന്നല്ല പറയുന്നത്. പറഞ്ഞ് എന്താ പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. അതെ, അപ്പം അതുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും ഒരു പുനരുദ്ധാനം, 15-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഇവർ കാത്തിരിക്കുന്ന പോലെ ഞാനും ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നു. അപ്പം ദൈവത്തിൽ നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയൊക്കെ പുനരുദ്ധാനം ഉണ്ടാകും. അപ്പോൾ ആ നീതിമാന്മാരുടെ കൂട്ടത്തിൽ ഞാനും പുനരുദ്ധാനം ചെയ്യണമെങ്കിൽ, ഞാൻ എന്നോ രക്ഷിക്കപ്പെട്ടു അതുകൊണ്ട് ഞാനങ്ങ് പുനരുദ്ധാനം ചെയ്യുന്നുള്ള ഒരു എന്തോ ഒരു ഫോൾസ് അഷുറൻസിലല്ല പൗലോസ് പറയുന്നത്, മറിച്ച് അതുകൊണ്ട് അങ്ങനൊരു ആ ഒരു പ്രത്യാശ എനിക്കുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും ദൈവം മുമ്പാകെയും മനുഷ്യ മുമ്പാകെയും ഒരു നിർമ്മല മനസ്സാക്ഷി വെച്ചിരിക്കുന്നു. നമുക്ക് ആ ഒരു ദൈവം മുമ്പാകെ ഇന്ന് നമ്മളിപ്പം കർത്താവ് വരുവാണെങ്കിൽ, ഇപ്പം നമ്മൾ എടുക്കപ്പെടുവാണെങ്കിൽ
അവിടെ കർത്താവിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്കൊരു നിർമ്മല മനസാക്ഷിയുണ്ടോ, അതോ ആരോടെങ്കിലും നമുക്കൊരു ക്ഷമിക്കാനുണ്ടോ, അല്ലെങ്കിൽ ആരോടെങ്കിലും നമുക്കൊരു ക്ഷമ ചോദിക്കാൻ നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെ, എന്നുവെച്ചാൽ നമ്മൾ അക്കൗണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെങ്കിലും മുറിപ്പെടുത്തിയിട്ട് നമ്മൾ ക്ഷമ ചോദിക്കാതെ ഒരു മനസാക്ഷി കുത്തായിട്ട് അതിങ്ങനെ നീറുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം അതെല്ലാമാണ് ആ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റിൻ്റെ സിഗ്നിഫിക്കൻസ്. നമുക്ക് എന്നും ആ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് വേണം. നമ്മളുടെ ആ ഒരു റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്തിലാണ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കർത്താവ് തന്നെ താൻ കർത്താവ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞത്? മർക്കോസ് 1:15 നമ്മൾ വായിക്കുന്നത്, റിപ്പൻറ്റ് ആൻഡ് ബിലീവ്, മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് മർക്കോസ് 1:15 നമ്മൾ വായിക്കുന്നത്. കർത്താവ് ആ പ്രസംഗിക്കാൻ തുടങ്ങിയെടുത്ത് ആ മെസ്സേജാണ് നമുക്ക് എല്ലാ ദിവസവും ആദ്യം മുതൽ ക്രിസ്ത്യ ജീവിതത്തിന് ആദ്യം മുതൽ അവസാനം വരെ വേണ്ടത്. നമ്മൾ യഥാർത്ഥത്തിൽ റിപ്പൻറ്റ് ചെയ്തിട്ടുണ്ടോ, ബിലീവ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ വിശ്വസിച്ച് അർപ്പിച്ചിട്ടുണ്ടോ. ഞാൻ കർത്താവ് മാത്രമേ യഥാർത്ഥ സത്യദൈവമായിട്ടുള്ളൂ എന്നുള്ള കാര്യം വിശ്വസിച്ച് കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നതിൻ്റെ വിശ്വസിച്ച് ഞാൻ കർത്താവിനെ എന്നെ തന്നെ മാനസാന്തരപ്പെട്ട് അർപ്പിക്കുമ്പം, സമർപ്പിക്കുമ്പം, ഞാനൊരു ടേൺ അറൗണ്ട് ചെയ്ത്, ഞാൻ അതുവരെയും എനിക്കായിട്ടും ലോകത്തിനായിട്ടും ഒക്കെ ജീവിച്ചു എന്നാൽ ഞാനൊരു 180 ഡിഗ്രി ടേൺ ചെയ്ത് കർത്താവിനായിട്ട് കർത്താവിലേക്ക് ഞാൻ തിരിയുമ്പോൾ, തിരിഞ്ഞ് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ, അതാണ് മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുമ്പോൾ എന്ത് പറ്റും? ഈ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം എന്നെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ ബോഡിയുടെ ആക്റ്റീവ് മെമ്പറായിട്ട് ആയിത്തീരും. അപ്പോൾ അതാ ആ ഒരു ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, അതാ എൻ്റെ ആടുകൾ, അപ്പോൾ കർത്താവിൻ്റെ ആടായിത്തീരുന്ന ഒരു അവസ്ഥ അത്, ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. പിന്നെ കർത്താവ് എൻ്റെ ആടുകൾ, നമ്മൾ യോഹനൻ 10:27 തുടങ്ങി, 10:26 മുതലാണ് തുടങ്ങിയത്. യോഹനൻ 10:26 ലാറ്റ പാട്ടിൽ എന്താ പറയുന്നത്? എൻ്റെ ആടുകൾ എന്ത് ചെയ്യുന്ന, അവ എൻ്റെ ശബ്ദം കേൾക്കും. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിൻ്റെ ആടുകളായി തീരുമ്പം ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ കർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ സെൻസ് ചെയ്യാൻ തുടങ്ങും. അതുവരെ ഇല്ലാത്ത ഒരു സവിശേഷത, അതുവരെ നമ്മൾ അവിശ്വാസിയായിട്ട് കർത്താവിനെ അറിയാതെ ജീവിച്ചിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമുക്ക് കൂളായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും, കൂളായിട്ട് ചിന്തിക്കുന്ന പല കാര്യങ്ങളും കർത്താവിൻ്റെ ആടായി തീർന്നു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു നമുക്കൊരു മനസാക്ഷി കുത്ത, അയ്യോ അങ്ങനെ ചെയ്യരുതായിരുന്നല്ലോ, അങ്ങനെ പറയരുതായിരുന്നല്ലോ. അപ്പോൾ കർത്താവിൻ്റെ ശബ്ദം നമ്മൾ മനസാക്ഷി കൂടെ പതുക്കെ കേൾക്കാൻ തുടങ്ങും. ദൈവവചനം വായിക്കുമ്പം അത് ആ മനസാക്ഷി കുറച്ചുകൂടെ സെൻസിറ്റീവ് ആവും. ദൈവം തന്നെ നമ്മളോട് സംസാരിക്കുന്ന അനുഭവങ്ങളുണ്ടാകും. നമ്മൾ ആ നമ്മുടെ ദൈവപൈതലായി തീരുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം ആവശ്യമുള്ളതാണ് ആ കർത്താവിൻ്റെ ശബ്ദം. അതായത് നമ്മൾ യുനോ ശിശുക്കൾ എന്ന വണ്ണം വചനം എന്ന മായമില്ലാത്ത പാലിനായിട്ട് ദാഹിക്കുവാനൊക്കെ നമ്മൾ എവിടെ വായിക്കുന്നത്? അവിടെ 1 പത്രോസ് 2:2 നമ്മൾ വായിക്കുന്നുണ്ട്. ആ അങ്ങനെ ആ വചനമെന്ന മായമില്ലാത്ത പാല് പാലിനായിട്ട് നമ്മൾ ദാഹിച്ച് അങ്ങനെ കർത്താവിൽ നിന്ന് കേട്ട്, കർത്താവിൽ നിന്ന് കേൾക്കുന്ന ഒരവസ്ഥ. കർത്താവിൽ നിന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കർത്താവ് തന്നെ ഒത്തിരി പറയുന്നുണ്ട്. നമ്മൾ നമുക്കറിയാം, യുനോ ലൂക്കോസിൻ്റെ സുവിശേഷം 10:10 വരികയാണെങ്കിൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 10:10 മാർത്താ മറിയത്തിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അവിടെ കർത്താവ് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 10:38 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ, ആ വചനഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് കർത്താവ് തന്നെ പറയുന്ന ആ ഒരു രംഗമാണ് നമ്മൾ ലൂക്കോസ് 10:10 വായിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ആ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് വരുവാണെങ്കിൽ, ആ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കർത്താവിൻ്റെ വാക്യത്തിൽ തന്നെ പറയുവാണെങ്കിൽ എന്തുവാ, ലൂക്കോസ് 10:42 വാക്യത്തിൽ എന്താ വായിക്കുന്നേ? എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. മറിയ തിരഞ്ഞെടുത്ത ആ ഒരു നല്ല അംശം എന്തായിരുന്നു? കർത്താവിൻ്റെ ആ 39 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു, അവൾ കർത്താവിൻ്റെ കാൽക്കിലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്നൊരു, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നമുക്ക് എങ്ങനെ ഫോളോ ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു കർത്താവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെടണം, അതിനായിട്ട് നമ്മൾ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത് കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കണം. എങ്ങനെ വചനം കേൾക്കുന്നത്? നമ്മൾ വചനം ധ്യാനിക്കണം. നമ്മൾ ജസ്റ്റ് ബൈബിള് വായിച്ചാലും ധ്യാനിച്ചാലും മാത്രം പോരാ, ആ വായിക്കുകയും ധ്യാനിക്കുകയും. അത് തന്നെ പലർക്കും ഇപ്പം ഇന്നത്തെ മോഡേൺ യുഗത്തിൽ പലപ്പോഴും വിശ്വാസികളെന്ന് പറയുന്നെങ്കിൽ പോലും വചനം എന്നും വായിച്ച് ധ്യാനിക്കുന്ന ശീലം പലർക്കും ഇനോ കുറവുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി നമ്മൾ വേറെ ഒത്തിരി പ്രയോറിറ്റീസ് എല്ലാം അതെല്ലാം മാറ്റിവെച്ച് നമുക്കൊരു പ്രയോറിറ്റി ആയിട്ട് കർത്താവിൻ്റെ വചനത്തിന് മുമ്പാകെ
റെഗുലറായിട്ടൊരു പോർഷൻ അങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുന്ന നല്ലത് തന്നെ. പിന്നെ കർത്താവ് നമുക്ക് തന്നെ ലീഡിങ് തരുമ്പം വേറെ പല പോർഷനിലോട്ട് പോയി അവിടുന്ന് ആ വചനം കൂടുതൽ ആഴത്തിൽ അറിയുവാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള റിസോഴ്സസോ അതുപോലുള്ള മെസ്സേജസോ ഒക്കെ കേൾക്കുകയോ ബുക്ക് വായിക്കുകയോ ഒക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടുന്ന ആ ഒരു ഉപാധികളെല്ലാം ഉപയോഗിച്ച് കർത്താവിൻ്റെ വചനം ആഴത്തിൽ അറിയുവാൻ നമ്മൾ ശീലിക്കേണ്ടിയിരിക്കുന്നു. ആ വചനം എങ്ങനെ നമുക്ക് വിശ്വാസം വരുന്നേ, ആ വചനത്തിൽ നിന്ന് നമ്മൾ കർത്താവിനെ കേൾക്കുമ്പോൾ. അതാ നമ്മൾ റോമർ 10:17 വാക്യം പലർക്കും പരിചിതമായിട്ടുള്ള വാക്യമായിരിക്കും, ഞാനതങ്ങ് വായിക്കാം. റോമർ 10:17 വാക്യം, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പം വെറുതെ വചനം ബൈബിള് വായിച്ചുകൊണ്ട് വിശ്വാസം വരണമെന്നില്ല, എന്നാൽ ആ ബൈബിള് വായിച്ച് ധ്യാനിക്കുമ്പം യേശു കർത്താവ് എന്നോട് എന്താ പറയുന്നതെന്നുള്ളൊരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് കേൾക്കണം. ആ ഒരു കർത്താവിൽ നിന്ന് ആ ഒരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ, കറക്ഷൻ്റെ വാക്കുകൾ, എന്തെങ്കിലുമൊക്കെ ഗൈഡൻസിൻ്റെ വാക്കുകളെല്ലാം കേൾക്കുവാൻ നമ്മൾ ശീലിക്കണം. നമ്മൾ ആ വചനം വായിച്ചുകൊണ്ട് ആ സമൂവേൽ ബാലൻ പറഞ്ഞതുപോലെ 1 Samuel 3:9 വാക്യങ്ങളിൽ സമൂവേൽ ബാലനെ എന്താ കർത്താവിനോട് ആ സമൂവേൽ സമൂവേൽ എന്ന് വിളിക്കുമ്പം ഏലി പുരോഹിതം പറഞ്ഞു കൊടുക്കുക. അപ്പം ഏലി പുരോഹിതന് സമൂവേൽ ബാലനോട് എന്താ പറഞ്ഞു കൊടുക്കുന്നത്? സ്പീക്ക് ലോർഡ് ഫോർ ദ സെർവൻ്റ് ഈസ് ലിസ്ണിങ്, ചൊല്ലും പറഞ്ഞാട്ട് അരളി ചെയ്തായിട്ട് കർത്താവെ അടിയൻ കേൾക്കുന്നു. ആ ഒരു മനോഭാവത്തോടെ നമ്മൾ കർത്താവെ സ്പീക്ക് ലോർഡ് ഫോർ ദ സെർവൻ്റ് ഈസ് ലിസ്ണിങ് കർത്താവെ അവിടുത്തെ പൈതല് ശ്രദ്ധ വെച്ച് കേൾക്കുവാണ്, അവിടുന്ന് തന്നെ അരളി ചെയ്താട്ടെ എന്നുള്ള ആ ഒരു ദാഹത്തോടെ നമ്മൾ ദൈവവചനത്തിന് മുമ്പാകെ വന്നിരിക്കുവാണെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കർത്താവ് തന്നെ നമ്മൾ നമ്മളോട് സംസാരിക്കുന്നൊരു അനുഭവം നമുക്കുണ്ടാവും. നമുക്ക് എല്ലാവർക്കും ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അധികമായിട്ട് എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ കേട്ട് ശീലിച്ച് കർത്താവിൻ്റെ ശബ്ദം നമ്മളുടെ ആത്മാവിൽ സെൻസ് ചെയ്യുക, നമ്മൾ കൂടുതൽ കൂടുതൽ ശീലിക്കുന്നതനുസരിച്ച് പിന്നെ വചനം വായിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മളിപ്പം വേറെ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ നമ്മളുടെ ജീവിതത്തിലെ ജോലി സംബന്ധമായിട്ടും വേറെ പല കാര്യങ്ങളുമായിട്ട് നമ്മൾ വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാത്ത സാഹചര്യത്തിൽ പോലും കർത്താവ് നമ്മളോട് നമുക്കൊരു ലിസണിങ് ഇയർ ഉണ്ടെങ്കിൽ, ആ കർത്താവിൻ്റെ ശബ്ദം നമുക്ക് ഫെമിലിയർ ആണെങ്കിൽ നമുക്ക് കർത്താവിനെ കൂടുതലായിട്ട് കേൾക്കുവാൻ നമുക്ക് സാധിക്കും. ബാക്കിയുള്ള പല ശബ്ദങ്ങളിൽ നിന്ന് എങ്ങനെ കർത്താവിൻ്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ വചനത്തിലൂടെ യേശുവിൻ്റെ ശബ്ദം നമ്മൾ ഓരോ ദിവസവും പരിചയിച്ചുകൊണ്ടേയിരിക്കുമ്പം. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഫോണിൽ നിന്ന് ഏതെങ്കിലും ഒരു ലാൻഡ് ലൈനിൽ നിന്ന് നമ്മളുടെ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന സുഹൃത്തുക്കളോ നമ്മളുടെ അച്ഛനോ അമ്മയോ വൈഫോ ആരെങ്കിലും വിളിക്കുമ്പോൾ നമുക്ക് അവരുടെ കോളർ ഐ ഡി ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അവരുടെ ശബ്ദം തിരിച്ചറിയാം. എന്താണെന്ന് വെച്ചാൽ അവരുടെ ശബ്ദം നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം. എന്ന് പറയുന്നത് പോലെ കർത്താവിൻ്റെ ശബ്ദം നമ്മൾ വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ വചനത്തിലൂടെ കേട്ട് ശീലിക്കുകയാണെങ്കിൽ പല ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ ശബ്ദമാണോ അതോ എൻ്റെ ജഡത്തിൻ്റെ ശബ്ദമാണോ അതോ ലോകത്തിൻ്റെ ശബ്ദമാണോ എന്നുള്ള കാര്യം നമുക്ക് കൂടുതൽ കൂടുതൽ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. ആ വചനപ്രകാരമാണോ എന്നുള്ളതിൽ നിന്നും കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ആ ഒരു പീസ് അനുസരിച്ചും സമാധാനം അനുസരിച്ചും എല്ലാം കർത്താവിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ നമ്മൾ ശീലിക്കുന്നവരായിരിക്കും. അപ്പോൾ ഞാൻ രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യത്തെ കാര്യം ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ രക്തം. രണ്ടാമത്തെ കാര്യം വേർഡ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ വചനം. പിന്നെ മൂന്നാമത്തെ കാര്യം ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പം തന്നെ നമുക്ക് വചനം വായിച്ചു കർത്താവ് നമ്മളോട് സംസാരിച്ചു. അതിന് ശേഷം പോലും നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. നമുക്ക് ഒന്നുകിൽ ആ വചനത്തിന് കീഴടങ്ങാം, അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയം കഠിനപ്പെടുത്താം. അതാ നമ്മൾ എബ്രായർ 3:3 വരുവാണെങ്കിൽ അവിടെ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലെ 95-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. എബ്രായർ 3:15 അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഡു നോട്ട് ഹാർഡ് ഇൻ യുവർ ഹാർട്ട് ഇഫ് യു ഹിയർ ഹിസ് വോയിസ് ടുഡേ. കർത്താവിൻ്റെ ശബ്ദം നമ്മൾ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പം കർത്താവ് പ്രസംഗിച്ചപ്പോൾ ഒത്തിരി പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ കർത്താവിൻ്റെ വചനം കേട്ടു, എന്നാൽ അവരെ പലരും എന്താ ചെയ്തേ കഠിനപ്പെടുത്തി. പക്ഷേ അതേ കർത്താവിൻ്റെ വചനം തന്നെ വേറെ പാവപ്പെട്ട ഈ ശിഷ്യന്മാരൊക്കെ കേട്ടു, അതുപോലെ തന്നെ കർത്താവിനെ ഫോളോ ചെയ്ത പലരും കേട്ടു. ആ അതേ വചനം തന്നെ ഒരു ചിലരെ കഠിനപ്പെടുത്തിയെങ്കിൽ, ഒരു ചിലരെ കഠിനപ്പെടുത്തുന്ന വെച്ചാൽ അവർ തന്നെ കഠിനപ്പെടുത്താനായിട്ട് തങ്ങളെ തന്നെ അങ്ങ് തങ്ങളുടെ ഹൃദയത്തിനെ കഠിനപ്പെടുത്തിയെങ്കിൽ ബാക്കി ചിലരെന്ത് ചെയ്തു? ആ വചനത്തിന് മുമ്പാകെ നുറുക്കപ്പെട്ടു, ആ വചനമാകുന്ന വാളിലേക്ക് അവർക്ക് വിധേയപ്പെട്ടു കൊടുത്തു. ആ നമ്മൾ ഈ എബ്രായർ ഇപ്പം 3:15 വായിച്ചു, ആ എബ്രായർ 4:12 ആ വചനം ഇരുതല മൂർച്ചയുള്ള വാളാണ്, ഇരുവായുത്തലയുള്ള വാളിനേക്കാളും മൂർച്ചയുള്ളതാണെന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നത്. നമ്മൾ ആ ഒരു കർത്താവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുമ്പം നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കർത്താവിനായിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ കർത്താവെ അവിടുത്തെ വചനം പോലെ ഇനിയും ആകട്ടെ എന്നാരാ പ്രാർത്ഥിച്ചത്? മറിയം, അമ്മ മറിയം. അമ്മ മറിയത്തെക്കുറിച്ച് നമ്മൾ ലൂക്കോസ് 1:31
37 38 വാക്യങ്ങളിൽ അവിടെ ഗബ്രിയേൽ മാലാഖ വന്ന് നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു പറയുമ്പോൾ അയ്യോ ഇതിങ്ങനെ സംഭവിക്കും, ഞാനൊരു കന്യകയല്ലേ എന്നൊക്കെ മറിയം ചോദിക്കുന്നുണ്ട്. അപ്പം ലൂക്കോസ് 1:37 37-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ 38-ാമത്തെ വാക്യം ലൂക്കോസ് 1:38, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എന്നിൽ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ബീറ്റ് അൻറ്റു മീ മേ ബി ഡൺ ടു മീ അക്കോർഡിംഗ് ടു യുവർ വേർഡ്. ആ ഒരു ദൈവത്തിൻ്റെ വചനത്തിന് തന്നെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പം നമ്മൾ ആ മറിയത്തെപ്പോലെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ മറിയത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് യേശുവിനെ മറിയത്തിൽ ഉരുവാക്കിയതുപോലെ നമ്മളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് വന്ന് യേശുവിനെ ആത്മീയമായിട്ട് ഉരുവാകുവാൻ നമ്മൾ കൂടെ കുറച്ചുകൂടെ യേശുവിൻ്റെ സാദൃശ്യത്തിലേക്ക് അനുരൂപപ്പെടുവാൻ ആ വചനം കാരണമായി തീരും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് പിന്നെ വേർഡ് ഓഫ് ക്രൈസ്റ്റ്, ആ വേർഡ് ഓഫ് ക്രൈസ്റ്റ് വരുമ്പോഴാണ് ഒരു ക്രോസ് ഓഫ് ക്രൈസ്റ്റ് വരുന്നത്. അതായത് നമ്മുടെ വഴിയിലൊരു ബൈഫക്കേഷൻ, നമുക്ക് ഒന്നുകിൽ നമ്മളുടെ ഹിതം ചെയ്യുന്ന ആ ഒരു വീതിയുള്ള ബ്രോഡ് വേയിലോട്ട് പോയി ആ ഒരു ഡിസ്ട്രക്ഷനിലോട്ട് പോയി ആ ഒരു നാശത്തിലേക്ക് പോകാം. അതാ മത്തായി 7:13-14 വാക്യങ്ങളിൽ ഇടുങ്ങിയ വഴിയുണ്ട്, വലിയ വീതിയുള്ള വിസ്താരമുള്ള വഴിയുണ്ട്. ആ വിസ്താരമുള്ള വഴി എന്ന് വെച്ചാൽ നമ്മളുടെ സ്വന്തം ഇഷ്ടം പ്രകാരം അങ്ങനെ അങ്ങ് പോകുന്ന, ആ വചനം കേട്ടിട്ടും ചെവിക്കൊള്ളാതെ കഠിനപ്പെടുത്തി അങ്ങനെ പോകുന്നൊരവസ്ഥ. എന്നാൽ ഇടുങ്ങിയ വഴി എന്ന് പറഞ്ഞാൽ എന്താ കർത്താവ്, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അങ്ങനെ യേശുവും ഈ ഭൂമിയിൽ ജീവിച്ചത്, അതാണ് നമുക്ക് വലിയ അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യം. എന്ന് വെച്ചാൽ യേശു ഈ സർവപ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണെങ്കിൽ പോലും കർത്താവ് മനുഷ്യനായിട്ട് വന്നപ്പോൾ തന്നെ തന്നെ ഒഴിച്ച് കർത്താവ് ഒരു മനുഷ്യ സാദൃശ്യത്തിൽ മനുഷ്യനായിട്ട് വന്നപ്പം പാപസാദൃശ്യമുള്ളൊരു ജഡത്തിലാണ് വന്നതെന്ന് നമ്മൾ റോമറിട്ടിൻ്റെ 2:3 വാക്യത്തിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. ലൈക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ കർത്താവിന് തൻ്റെതായ ഒരു, കർത്താവിന് പാപമില്ലായിരുന്നു, എന്നാൽ കർത്താവിന് എന്തുണ്ടായിരുന്നു, സ്വന്തമായിട്ടുള്ളൊരു ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ ആ ഇഷ്ടം ചെയ്യാനല്ല, പിതാവിന് ഇഷ്ടം ചെയ്യുവാനാ താൻ വന്നതെന്നാണ് കർത്താവ് എവിടെ പറയുന്നത്. യോഹനന് സുവിശേഷം 6:38 38-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിൽ ജോൺ 6:30 യോഹനൻ 6:38 ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അത്ര വന്നിരിക്കുന്നത്. അപ്പം നമുക്കും ഉള്ള ക്രോസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പം അത് കർത്താവ് എടുത്ത ക്രൂശാണ്. കർത്താവ് ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാലേ ക്രൂശ് എടുത്ത് പിൻഗമിക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് അതുപോലെ തന്നെ നടന്നുകൊണ്ടാണ് കർത്താവിന് അങ്ങനെ പറയാൻ പറ്റി. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവ് തൻ്റെ ഇഷ്ടം മാറ്റിവെച്ച് പിതാവിൻ്റെ ഇഷ്ടം ചെയ്തുവെങ്കിൽ അതേപോലെ ആ മുന്നോടിയായിട്ട് ഫോറണറായിട്ടുള്ള കർത്താവിൻ്റെ പാതയിൽ കർത്താവ് എൻ്റെ ജീവിതത്തിലും ഇതുപോലുള്ള ബൈഫക്കേഷൻസ് വരുമ്പം ഓരോ ടെംപ്റ്റേഷൻസ് വരുമ്പോഴൊക്കെ അതൊരു ബൈഫക്കേഷൻ. ആ ടെംപ്റ്റേഷന് നമ്മൾ ആ ടെംപ്റ്റേഷൻ്റെ സമയത്ത് നമുക്ക് കർത്താവിൻ്റെ വചനം കേൾക്കാം, കർത്താവിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. യേശു കർത്താവ് എങ്ങനെ ടെംപ്റ്റേഷൻ സാത്താൻ്റെ ടെംപ്റ്റേഷൻ ഓവർകം ചെയ്ത് നമ്മൾ മത്തായി 4 ലൂക്കോസ് 4 വായിക്കുന്നുണ്ട്. എങ്ങനെ ഓവർകം ചെയ്ത് ദൈവത്തിൻ്റെ വചനത്താലും പലപ്പോഴും നമ്മളങ്ങ് പറയും, പക്ഷേ എങ്ങനെ ദൈവത്തിൻ്റെ വചനത്താലും ഓവർകം ചെയ്തെന്ന് വെച്ചാൽ ആ പരിശുദ്ധാത്മാവ് യേശുവിനെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പല വചനങ്ങളും ഓർമ്മപ്പെടുത്തി ആ വചനം വചനത്തിന് താൻ തന്നെ തന്നെ കീഴ്പ്പെട്ട് കൊടുത്ത് അങ്ങനെ ആ വചനം സാത്താനെതിരെ പറഞ്ഞ് അങ്ങനെ ആ ടെംപ്റ്റേഷനിൽ ജയം പ്രാപിച്ചു. ഇന്ന് നമ്മളുടെ ജീവിതത്തിലും ഓരോ തരത്തിലുള്ള ടെംപ്റ്റേഷൻസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ, നമ്മൾ ആ ദൈവാത്മാവിനോ കാതോർക്കുമ്പം യേശുവെ അവിടത്തേക്ക് എന്താ എന്നോട് പറയാനുള്ള ഈ സാഹചര്യത്തിൽ, ഈ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ, ഈ പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൽ, ഈ പ്രലോഭനങ്ങളുടെ സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ എന്താ പറയാനുള്ളതെന്ന് നമ്മൾ കർത്താവിലേക്ക് നോക്കുമ്പം കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞ പല കാര്യങ്ങളും ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തും. യോഹന 14:26 അത് നമ്മൾ വായിക്കുന്ന സഹായകൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ റിമംബ്രൻസ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും. ദ ഹെൽപ്പർ വിൽ ബ്രിങ് ടു യുവർ റിമംബ്രൻസ് ഓൾ ദ തിങ്സ് ദാറ്റ് ഐ ഹാവ് ടോട്ട് യു എന്ന് യോഹന 14:26 കർത്താവ് വായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കർത്താവിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ആ കർത്താവ് പറഞ്ഞ വാക്കുകൾ ഓർപ്പിക്കുകയും ആ ആ വചനത്തിന് മുമ്പാകെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്രോസ് എടുക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ ഹിതം ഒരു ഹൊറിസോണ്ടൽ പ്ലാങ്ക് മാതിരി ഇരിക്കുവാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ഹിതമാണ് വെർട്ടിക്കൽ പ്ലാങ്ക് ആയിട്ട്. അത് രണ്ടും ആ എൻ്റെ ഹിതം അല്ല അങ്ങയുടെ ഹിതം എന്നും പറഞ്ഞ് ഞാൻ എന്നെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുമ്പോഴാണ് അവിടെ ക്രോസ് എടുക്കുന്നത്. അവിടെ അങ്ങനെ ക്രോസ് എടുക്കുമ്പം എന്ത് സംഭവിക്കും, അങ്ങനെ അതാണ് ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. അങ്ങനെ ക്രോസ് എടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വരുന്നത്. അതാ പരിശുദ്ധാത്മ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നമ്മളെ ഹൃദയത്തിലേക്ക് വരുന്നു, നമ്മൾ അവിടെ ആ ഒരു റിപ്പൻഡൻസ് തന്നെ. എന്നാൽ പരിശുദ്ധാത്മ നമ്മളിൽ എപ്പോഴാണ് നിറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ക്രോസിൽ നമ്മളെ നമ്മളുടെ സ്വന്തം ഹിതത്തിൽ നമ്മൾ മരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അധികമായിട്ട് നമ്മളിൽ വന്ന് നിറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വരുന്നത്. അതാ നമ്മൾ
റോമർ 12:1 നമ്മളൊരു ജീവനുള്ള യാഗമായിട്ട് ലിവിങ് സാക്രിഫൈസ് ആയിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിനെ കുറിച്ച് വായിക്കുന്നു. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഹനനയാഗം, ഹോമയാഗം, പഴയ നിയമത്തിലെ ഹോമയാഗത്തിന് തുല്യമാണ്. ആ ഹോമയാഗം അർപ്പിക്കുമ്പോഴാണ് ഹോമയാഗം അംഗപ്രത്യംഗമായിട്ടും പരിപൂർണമായിട്ടും സമർപ്പിക്കുമ്പോഴായിരുന്നു അന്ന് പഴയ നിയമത്തിൽ സ്വർഗത്തിൻ്റെ അഗ്നി വന്ന് ആ യാഗത്തെ കൺസ്യൂം ചെയ്തതെങ്കിൽ, ദഹിപ്പിച്ചതെങ്കിൽ, ഇന്ന് നമ്മളെ നമ്മളെ തന്നെ, നമ്മളുടെ ശരീരത്തെ, നമ്മളുടെ മനസ്സിനെ എല്ലാം നമ്മുടെ ജീവനുള്ള യാഗമായിട്ട് നമ്മളെ തന്നെ അംഗപ്രത്യംഗമായിട്ട് കർത്താവ്, എൻ്റെ കണ്ണുകൾ, എൻ്റെ കാതുകൾ, എൻ്റെ കൈകൾ, കാലുകൾ എന്ന് പറഞ്ഞ് നമ്മളുടെ ഓരോ അവയവവും കർത്താവ് എനിക്കായിട്ട് ഉപയോഗിക്കാനുള്ള, അല്ല അങ്ങക്കായിട്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ശരീരത്തെ അംഗപ്രത്യംഗമായിട്ട് കർത്താവിനായിട്ട് ആ ക്രൂശാഗത അൾത്താരയിൽ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ യഥാർത്ഥത്തിൽ ഇറങ്ങുന്നത്. ഇന്ന് ക്രിസ്തീയ കുളത്തിലുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒത്തിരി എന്താണ് പറയുന്നത്, യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻസ് അല്ലാത്ത പല കാര്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ എന്ന് പറഞ്ഞ് ഒത്തിരി ഇളക്കപ്പെരുപ്പും ഒത്തിരി ചാട്ടവും തുള്ളവും ഒക്കെ നടക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്രൂശില്ലാതെയുള്ള ഒരു ആത്മാവാണ് അവിടെയൊക്കെ പലപ്പോഴും നടക്കുന്നത്. അവിടെ യുനോ ജസ്റ്റ് ഒരു ഇമോഷണലിസമാണ് നടക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവ് ഇന്ദ്രിയജയത്തിൻ്റെയും സൗമ്യതയുടെയും സ്നേഹത്തിൻ്റെയും ആത്മാവാണെന്ന് നമ്മൾ ഗലാത്യർ 5:22-23 വാക്യങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് നമുക്കറിയാം. യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവ് എപ്പോഴാണ് നമ്മളുടെ മേൽ വന്ന് നിറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മളെ തന്നെ ഇതുപോലെ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുമ്പോഴാണ്, ആ ക്രൂസ് എടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുന്നത്. അതായത് യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന അനോയിൻറ്റിങ് ആയിട്ട്, ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എല്ലാം വന്ന് കർത്താവ് അനോയിൻറ്റഡ് ആയിട്ട് ആവുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ ആ ബാപ്റ്റിസത്തിൻ്റെ സമയത്ത്. ബാപ്റ്റിസത്തിൽ അവിടെ ഒരു ഡെത്ത് ആൻഡ് റിസറക്ഷൻ്റെ സിമ്പോളിസും അവിടെ ബാപ്റ്റിസത്തിൽ കർത്താവിൻ്റെ സ്നാനത്തിൽ നടക്കുന്നത്. ആ യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകൻ കർത്താവിന് ആ വെള്ളത്തിൽ മുങ്ങുന്നു എഴുന്നേൽക്കുന്നു. അതാ ഇമേഷൻ ബാപ്റ്റിസം, സ്പ്രിംഗ്ലിംഗ് ബാപ്റ്റിസം അല്ല, ഇമേഷൻ ബാപ്റ്റിസം. ആ മുഴുകല ജ്ഞാനസ്നാനത്തിൽ ആ കർത്താവ് അവിടെ എന്താ പറയുന്നത്, ഒരു ഡെത്ത് ആൻഡ് റിസറക്ഷൻ്റെ ഒരു പ്രതീകമായിട്ട് ആണ് കർത്താവ് അവിടെ ആ ഒരു സ്നാനം എടുക്കുന്നത്. അപ്പം ആ ആ ഡെത്ത് ടു സെൽഫിലാണ് അവിടെ പരിശുദ്ധാത്മാവ് വന്ന് കർത്താവിൻ്റെ മേൽ വന്ന് നിറഞ്ഞ കർത്താവ് അമ്മയുടെ അമ്മയുടെ ഉദരത്തിൽ, മറിയയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയം മുതലേ കർത്താവ് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടവനായിരുന്നു തീർച്ചയായിട്ടും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ആ വരങ്ങൾ അന്ന് വന്ന് ആ അനോയിൻറ്റിങ് ആ ഒരു വരങ്ങൾ വന്ന് നിറയുന്നത് ആ ഒരു 30-ാമത്തെ വയസ്സിലെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് തൊട്ട് മുമ്പാകെയുള്ള സമയത്ത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആ ഒരു ബാപ്റ്റിസത്തിൻ്റെ ഒരു സിമ്പോളിസം കഴിഞ്ഞിട്ടാണ് പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലും ആ ഒരു ഡെത്ത് നടക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, റിസറക്ഷൻ ഉണ്ടാകുന്നത്. നമ്മുടെ സെൽഫിൽ, നമ്മുടെ സ്വയത്തിലൊരു മരണം നടക്കുമ്പോഴാണ് ആത്മാവിലൊരു പുനരുദ്ധാനത്തിൻ്റെ ഒരു ജീവൻ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് പറഞ്ഞു, വേർഡ് ഓഫ് ക്രൈസ്റ്റ് പറഞ്ഞു, ക്രോസ് ഓഫ് ക്രൈസ്റ്റ് പറഞ്ഞു. നമ്മളെ തന്നെ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതാ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. ക്രോസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് വെച്ചാൽ പലപ്പോഴും പലരും പറയുമോ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്തോ കഷ്ടപ്പാട് സഹിക്കുന്നതാണ്. നമ്മളായിട്ട് എന്തെങ്കിലും പോയി കഷ്ടപ്പാട് വാങ്ങിച്ച് സഹിക്കുന്നതല്ല ക്രൂശ് എടുക്കുന്നത്. അങ്ങനെ എന്തോ ഒരു സെൽഫ് അഫ്ലിക്ഷൻ ഓഫ് ദ ബോഡി ഒന്നും അല്ല, സ്വയം ദണ്ഡിപ്പിക്കലൊന്നും അല്ല ക്രൂശ് എടുക്കുന്നതെന്നുള്ള കാര്യം കൊളോസ് 2:2 അവസാനമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഇഷ്ടമല്ല അത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നുണ്ട്. നമ്മളെന്തോ അഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ നോർത്ത് ഇന്ത്യയിലോ പോയാലോ ക്രൂശ് എടുക്കാനൊക്കത്തുള്ള നമ്മളെല്ലാം മിഥ്യാധാരണ. നമ്മളുടെ ഇവിടെ നമ്മളായിരിക്കുന്ന ഈ കേരളക്കരയിൽ നമ്മളെവിടെ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു അവിടെ ആയിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ തന്നെ നമ്മളുടെ ഇഷ്ടം ചെയ്യാനുള്ള പല പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ കർത്താവ് എൻ്റെ ഇഷ്ടമല്ല, അവിടെ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനായിട്ട് ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുമ്പോഴാണ് അവിടെ ക്രൂശ് എടുക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ക്രൂശ് എടുക്കുന്നെങ്കിൽ എന്ത് പറ്റും, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയും. അതാ നമ്മൾ റോമർ 8:13 നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ആത്മാവിനാൽ. റോമർ 8:13 നമുക്ക് പരിചിതമായിട്ടുള്ള വചനമെന്ന് ഞാൻ വിചാരിക്കുവാൻ. റോമർ 8:13 ലാറ്റർ പാർട്ടിൽ വായിക്കുന്നത് എന്താ, നിങ്ങൾ ആത്മാവിനാൽ അതായത് പരിശുദ്ധാത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ എങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ആ നിത്യജീവൻ, ആ ആത്മീയ ജീവൻ അധികമായിട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ എത്രയധികം നമ്മളുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ പരിശുദ്ധാത്മാവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പം പരിശുദ്ധാത്മാവിനാല ആ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് മരിപ്പിക്കാൻ സാധിക്കുള്ളൂ. നമ്മളുടെ സ്വന്തം ഒരു സപ്രസ് ചെയ്തുകൊണ്ടോ കടിച്ചമർത്തിയതുകൊണ്ടോ അത് വീണ്ടും അങ്ങ് പൊട്ടി പുറപ്പെടുത്തിയുള്ളൂ ജഡത്തിൻ്റെ പ്രവൃത്തികൾ. നമ്മുടെ കോപം മോഹം ഒക്കെ നമ്മൾ സപ്രസ് ചെയ്ത് കുറച്ച് നേരമേ പിടിക്കാനൊക്കത്തുള്ളൂ. പക്ഷേ എന്നാൽ നമ്മളെ തന്നെ അങ്ങ് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുന്ന അവസ്ഥയിൽ, ആ പരിശുദ്ധാത്മാവ് എന്ത് കൊണ്ടുവരും, ഡെത്തും കൊണ്ടുവരും, റിസറക്ഷനും കൊണ്ടുവരും. നമ്മുടെ സ്വയത്തിലൊരു ഡെത്ത് കൊണ്ടുവരും, ഒരു മരണം കൊണ്ടുവരും. ഡെത്തുള്ളിടത്ത് എന്തുണ്ട്, പുനരുദ്ധാനം, റിസറക്ഷനും ഉണ്ട്. അവിടെ ആത്മാവിലൊരു പുനരുദ്ധാനം കൊണ്ടുവരും. അതാണ് ആ ഒരു സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്, അതായത് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, വേർഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. ആ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ യഥാർത്ഥത്തിൽ നിറയപ്പെടുമ്പോഴാണ്
കർത്താവിനോട് ഒന്നാകുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകുന്നത്. നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് യോഹന്നാൻ 10:27 നിന്നാണല്ലോ. അവിടെ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ ഞാൻ അവയെ അറിയുന്നു എന്നുള്ളൊരു വാക്യമാണ് നമ്മൾ പിന്നെ തുടർന്ന് വായിക്കുന്നത്. കർത്താവ് നമ്മളെ അറിയുന്നു, അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ അറിയുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. നമ്മൾ തിരിച്ച് ആ യോഹന്നാൻ 10 നമ്മൾ വരികയാണെങ്കിൽ യോഹന്നാൻ 10:27 നമ്മളിപ്പം വായിച്ചു. യോഹന്നാൻ 10:27 ഞാൻ അവയെ അറിയുകയും അവയെന്നെ അതെ, അതായത് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവയെന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അപ്പം കർത്താവ് നമ്മളെ അറിയുന്നൊരു കാര്യം. എപ്പോഴും ഈ അറിയുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനാലും നിറയപ്പെടുമ്പോൾ കർത്താവുമായിട്ട് നമ്മൾ ആത്മാവിൽ ഒന്നാകുന്ന ഒരു സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാകുന്നൊരവസ്ഥ നമുക്ക് അനുഭവിക്കാനൊക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അറിയുന്നതിനെക്കുറിച്ച് കുറച്ചുകൂടെ മുമ്പ് ഉള്ള ഒരു പദത്തിലും അത് തന്നെ നമ്മൾ വായിക്കുന്നത്. അതായത് ഈ യോഹന്നാൻ 10 തന്നെ 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുവാണെങ്കിൽ, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അതായത് ആടും ഇടയനും തമ്മിൽ അറിയുന്നു. അതെങ്ങനെയാണെന്നാണ് പറഞ്ഞത്, പിതാവും പുത്രനും തമ്മിൽ അറിയുന്ന ആ ഒരു യൂണിയൻ. ഇതേ പോഷണത്തിൽ തന്നെ കർത്താവ് ആ 30-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. പറഞ്ഞാൽ പിതാവും യേശുവായിട്ടുള്ള ആ ഒരു യൂണിയൻ, സ്പിരിച്വൽ യൂണിയനെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലുള്ളൊരു യൂണിയനാണ് കർത്താവിനോടുള്ള, അതുപോലുള്ളൊരു ഐക്യമാണ് നമുക്കും വേണ്ടതെന്നാണ് നമ്മൾ യോഹന്നാൻ 17 കർത്താവ് ആ മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നത്. ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഞങ്ങളിൽ ഒന്നാകണേ എന്നുള്ളൊരു പ്രാർത്ഥനയെ കർത്താവ് പ്രാർത്ഥിക്കുന്നത്. അപ്പം എപ്പോഴാണ് ആ ഒരു യൂണിയൻ നടക്കുന്നതെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനാല്, പരിശുദ്ധാത്മാവ് വന്ന് നമ്മൾ യഥാർത്ഥത്തിൽ നിറയുമ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ വലിയൊരു ഇനോ വലിയൊരു സന്തോഷവും സമാധാനവും സ്നേഹവും അതൊക്കെയാണല്ലോ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ട് നമ്മൾ ഇല്ലാത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ വലിയൊരു കർത്താവിൻ്റെ സ്വർഗീയമായ വലിയൊരു സ്നേഹം വന്ന് നമ്മളിൽ വന്ന് നിറയുന്നു, സ്വർഗീയമായ വലിയൊരു സന്തോഷം വന്ന് നിറയുന്നു. കർത്താവിനെ അതുവരെ അറിഞ്ഞിട്ടില്ലാത്തൊരവസ്ഥയിൽ കർത്താവിനെ ആത്മാവിൽ കുറച്ചുകൂടെ കർത്താവിൻ്റെ ആ ഒരു സ്നേഹം അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ ഒരു അറിയുന്ന ഒരവസ്ഥ അതാണ് നമ്മൾ 1 കൊരിന്ത്യരിലെ ഒരു വാക്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ട് 1 കൊരിന്ത്യർ 6:17 17-ാമത്തെ വാക്യം വായിക്കുവാണെങ്കിലും, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനോട് പറ്റിച്ചേരുന്നു. ആ ഒരു നമ്മളെ തന്നെ കർത്താവിൻ്റെ വചനത്തിന് കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് കർത്താവിൻ്റെ വചനം കേട്ട് നമ്മളെ തന്നെ അത് ആ വചനത്തിന് മുമ്പാകെ കീഴടങ്ങി ക്രോസ് എടുത്ത് കർത്താവിൻ്റെ ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മളും കർത്താവുമായിട്ടുള്ള ഒരു യൂണിയനിലേക്ക് വരുന്നു. അവിടെ ആ ഒരു ഇനോ ഒരു ശാരീരിക യൂണിയനെ കുറിച്ച് 16-ാമത്തെ വാക്യത്തിൽ ഈ വേശ്യയോട് പറ്റിച്ചേരുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കോൺട്രാസ്റ്റായിട്ട് ആണ് 17-ാമത്തെ വാക്യത്തിൽ ആത്മാവിലുള്ള ഈ ഒരു യൂണിയനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. നമ്മൾ കർത്താവുമായിട്ടുള്ള ഒരു മണവാളുടെ മണവാട്ടി എന്ന് പറഞ്ഞുള്ള ഒരു ആത്മാവിലുള്ള ഒരു ബന്ധം, ആ ഒരു ഉത്തമഗീതത്തിലൊക്കെ മണവാളുടെ മണവാട്ടി തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് വായിക്കുന്ന ആ ഒരു ആത്മാവിന് കർത്താവുമായിട്ടുള്ള ഒരു യൂണിയൻ്റെ ഒരു കാര്യം നമ്മൾ വായിക്കുന്നത്. അതുപോലെ കർത്താവിനെ അറിയുന്നൊരവസ്ഥ, ആ ഒരു അറിയുക എന്നുള്ള ആ ഒരു ഗ്രീക്ക് പദം അവിടെ നോയിങ് എന്നുള്ള ആ ഒരു പദം അവിടെ ഉപയോഗിക്കുന്ന ഗ്നോസ്കോ എന്ന് പറഞ്ഞൊരു പദമാണ്. ഗ്നോസ്കോ അതിൽ നിന്ന് പലപ്പോഴും ഈ ഡയഗ്നോസിസ് പ്രോഗ്നോസിസ് എന്നൊക്കെ പറഞ്ഞ പല നമ്മളുടെ മെഡിക്കൽ ടേംസും ഒക്കെ തന്നെ പലതും വരുന്നത്. അപ്പോൾ ആ ഗ്നോസ്കോയുടെ വാക്കിനർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ, അറിയുക എന്ന് പറയുമ്പോൾ അത് ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിനെ കൂടെ സൂചിപ്പിക്കുന്ന ഒരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതാ ഈ പഴയ നിയമത്തിലൊക്കെ ആദാം ഹവ്വയെ അറിഞ്ഞു, ഈനോ അവർക്ക് മക്കൾ ജനിച്ച കാര്യമൊക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ നമ്മൾ അതുപോലെ ഉള്ള ആ പദപ്രയോഗം നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ ആടും ഇടയനും തമ്മിൽ അറിയുന്ന, പിതാവും പുത്രനും അറിയുന്ന ആത്മാവിലുള്ള ഒരു ഒരു വലിയൊരു അറിയുന്നൊരവസ്ഥ, ആ ഒരു അതാണ് കർത്താവിനെ നമുക്ക് പിൻഗമിക്കുവാൻ നമ്മളെ ശക്തരാക്കുന്നത്. അതാണ് നമ്മൾ വായിച്ച യോഹന്നാൻ 10:27 നമ്മൾ വായിച്ചു തുടങ്ങി, ഇങ്ങനെ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ ഞാൻ അവയെ അറിയുന്നു, അറിയുകയും അവയെന്നെ പിൻഗമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ അറിയുന്ന അവസ്ഥയിലാണ്, ആ സ്നേഹത്തിൻ്റെ പ്രോംപ്റ്റിങ്ങിലാണ്, ആ സ്നേഹത്തിൻ്റെ ശക്തിപ്പെടലിലാണ് നമുക്ക് യഥാർത്ഥത്തിൽ കർത്താവിനെ പിൻഗമിക്കുവാൻ ഒക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടേതായ ഒരു എന്തോ ഒരു ഇമിറ്റേറ്റ്, ഇപ്പോൾ പുറമേ നമുക്ക് കർത്താവിനെ പോലെ എന്തെങ്കിലും ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്നതല്ല ക്രിസ്തീയ ജീവിതം, മറിച്ച് നമ്മൾ നമ്മളുടെ ഹിതത്തിന് മരിച്ച് പരിശുദ്ധാത്മ നമ്മളിൽ ഒന്ന് നിറഞ്ഞ് പരിശുദ്ധാത്മാവ് ആ യേശുവിനോടുള്ള ആ ഒരു ബന്ധത്തിൽ യേശുവിനെ അറിയുകയും ആ യേശുവിൻ്റെ സ്വഭാവം അധികമായിട്ട് നമ്മളിൽ തരുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് കർത്താവിനെ നമുക്ക് പിൻഗമിക്കാനായിട്ട്. നമ്മളോരോ നമ്മുടെ ചിന്തകളിലാവട്ടെ, നമ്മുടെ വാക്കുകളിലാവട്ടെ, പ്രവൃത്തികളിലാവട്ടെ, എല്ലാം
കർത്താവ് ചിന്തിക്കുന്ന പോലെ, കർത്താവ് പറയുന്നത് പോലെ, കർത്താവ് പ്രവർത്തിക്കുന്ന പോലെ നമ്മൾ ആരും പെട്ടെന്നങ്ങ് പെർഫെക്റ്റ് ആവുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ വർദ്ധമാനമായിട്ട് പ്രോഗ്രസീവായിട്ട് അധികം അധികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ പിൻഗമിക്കുവാൻ, നമ്മളെ എന്തോ ഒരു ഉപരിപ്ലവമായുള്ളൊരു പിൻഗമിക്കലല്ല, മറിച്ച് ആത്മാവിൽ നമ്മൾ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിൻ്റെ വചനം അനുസരിക്കുന്ന ഓട്ടം സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ അത് ഇനോ നമ്മൾ അനുസരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിറവിൽ കർത്താവിനെ അറിയുന്നൊരവസ്ഥയിൽ ആ കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രോംപ്റ്റിങ്സ് അനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ, ആത്മാവിനെ അനുസരിച്ച് നിങ്ങൾ നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡത്തിൻ്റെ പ്രവർത്തികൾ നിവർത്തിക്കുകയില്ലെന്ന് ഗലാത്യർ 5:16 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ കർത്താവിനെ അനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ വചനപ്രകാരം തന്നെ നമ്മൾ അങ്ങ് പോകുന്നതായിട്ട് നമുക്ക് ആ വചനം തന്നെ നമ്മളിൽ ഫുൾഫിൽഡ് ആവുന്നതായിട്ട് നമ്മൾ കാണും. അതാണ് നമ്മൾ റോമർ 8:3 അതേ കാര്യം നമ്മൾ വായിക്കുന്നത്. അതായത് റോമർ 8 അതിൻ്റെ 4 വാക്യത്തിൽ ജഡത്തെയല്ല, റോമർ 8:4 ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായ പ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പം ആത്മാവിൽ നമ്മൾ അനുസരിച്ച് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ന്യായപ്രമാണത്തിൻ്റെ നീതി ഓട്ടോമാറ്റിക്കലി നമ്മളിൽ അങ്ങ് നിവൃത്തിയാകുന്നു. അതായത് പഴയ നിയമത്തിലെ ന്യായപ്രമാണം അന്ന് അവരൊക്കെ പഠിച്ച് പിടിച്ച് ഗ്രിറ്റിംഗ് ദ ടീത്ത്, അവർ സ്വന്തം എഫേർട്ട് വെച്ച് പലതും അങ്ങ് കീഴ്പ്പിനോ അത് അനുസരിക്കാൻ വേണ്ടി അവർ പല ബന്ധപ്പെട്ടു. പക്ഷേ പുതിയ നിയമത്തിൽ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, ഈ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് കർത്താവിനെ അറിയുന്നൊരവസ്ഥയിൽ, ആ ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ആ ന്യായപ്രമാണത്തിൻ്റെ നീതി, ആ ന്യായപ്രമാണത്തിൻ്റെ റിക്വയർമെൻറ്റ്, ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, സോ ദാറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ലോ മൈറ്റ് ബി ഫുൾഫിൽഡ് ഇൻ അസ് ഹു ഡു നോട്ട് വോക്ക് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് ബട്ട് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ്. ആ ന്യായപ്രമാണത്തിലൂടെ ദൈവം എന്താണോ റിക്വയർ ചെയ്ത് ആ റൈറ്റസ്നെസ്, ആ ക്രിസ്തുവിൻ്റെ നീതി നമ്മളിൽ അങ്ങ് ഫുൾഫിൽഡ് ആവുകയാണ്. അവിടെ നമുക്ക് പിറുപിറുപ്പില്ലാതെ, അല്ലെങ്കിൽ എന്താ യുനോ ബി നോ ഡു നോട്ട് ബി ആങ്ഷ്യസ് ഫോർ എനിത്തിങ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറയുമ്പം, നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ അനുഗമിച്ച് ഇതുപോലെ കർത്താവിനെ അറിയുന്നൊരവസ്ഥയിൽ നമുക്ക് ആകുലമില്ല, എല്ലായ്പ്പോഴും സന്തോഷിപ്പിക്കുന്ന ഫിലിപ്പർ 4:4 പറയുമ്പം, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ അറിയുന്ന ഒരവസ്ഥയിലായിരിക്കും എപ്പോഴും എല്ലായ്പ്പോഴും നമുക്ക് സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ മോഹിക്കരുത്, കോപിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല വചനങ്ങളിൽ നമ്മൾ വായിക്കുമ്പം അത് ഓ അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാനെന്തോ ഒരു കടിച്ചു പിടിച്ച് അനുസരിക്കുന്നതല്ല, മറിച്ച് കർത്താവിനെ അറിയുന്ന ഒരു ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് ആ കാര്യങ്ങളോട് കോപം വരുന്നില്ല. ആ ആത്മീയ ആത്മാവിൻ്റെ ഫലമായിട്ടുള്ള ഇന്ദ്രിയജയം ഇന്നിൽ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മോഹിക്കാനുള്ള ഇനോ അല്ലെങ്കിൽ ഇമ്പ്യൂറായിട്ട് ചിന്തിക്കാനോ അങ്ങനെ നോക്കാനോ ഒക്കെയുള്ള പ്രലോഭനങ്ങൾ വരുമ്പം, അവിടെ തന്നെ കർത്താവിനെ അറിയുന്നൊരവസ്ഥയിൽ അങ്ങനെയുള്ള പ്രലോഭനങ്ങളുടെ ആ ഒരു ശക്തിയൊക്കെ എന്നിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അങ്ങനെ ആ ഒരു അതാണ് ഇനോ യഥാർത്ഥത്തിലും കർത്താവിൻ്റെ ആ ഒരു നീതി നമ്മളിൽ കർത്താവ് നിവർത്തിക്കുന്നൊരവസ്ഥ, നമ്മൾ കർത്താവിൻ്റെ ദിവ്യ സ്വരൂപത്തോട് നമ്മൾ അനുരൂപപ്പെടുന്നൊരവസ്ഥ. വി ആർ പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകുന്നതിനെ കുറിച്ച് 2 Petrus 1:4 വായിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ഈ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികൾ? അതാണ് ഏറ്റവും വലിയ പ്രോമിസ്. എല്ലാ പ്രോമിസസും ഉണ്ട്, എന്നാൽ ഏറ്റവും ഈ പ്രോമിസിന് വേണ്ടിയാണ് എല്ലാ പ്രോമിസും തന്നിരിക്കുന്നതെന്നാണ് 2 Petrus 1:4 വായിക്കുന്നത്. ഏത് പ്രോമിസാണ് ഏറ്റവും വലിയ പ്രോമിസ് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്വരൂപ, കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകുന്നതെന്നാണ് പറയുന്നത് അവിടെ 2 Petrus 1:4. അപ്പം എപ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ആ കർത്താവിനെ അറിയുന്ന ഒരവസ്ഥയിൽ കർത്താവിനെ പിൻഗമിക്കും, അങ്ങനെ അനുഗമിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ. യോഹന്നാൻ 14:15 എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പിൻപറ്റിക്കൊള്ളൂ എന്ന് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ കൽപ്പനകളെ അനുസരിച്ചുകൊള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ അറിയുന്നൊരവസ്ഥയിൽ ഓട്ടോമാറ്റിക്കലി സ്പോണ്ടേനിയസ്ലി ആ ഒരു കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നൊരു ജീവിതത്തിലേക്ക് നമ്മൾ കുറച്ചുകൂടെ സ്പോണ്ടേനിയസ് ആയിട്ട് വരാനത് സാധിക്കും. അത് 1 or 2 ദിവസം കൊണ്ട് സാധിക്കില്ല, ഒത്തിരി പരാജയങ്ങളിലൂടെ ദൈവം നമ്മളെ നുറുക്കി. പലപ്പോഴും ഈ ക്രോസ് എടുക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് വല്ലാതെ ആ ഒരു സ്വന്തം ഹിതം, വലിയൊരു സെൽഫ് വില്ലായിട്ട് നിൽക്കുമ്പം പലപ്പോഴും ആ ഒരു ക്രോസ് ഓഫ് ക്രൈസ്റ്റ് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ അത് വളരെ ഡീപ്പായിട്ടൊരു വർക്ക് ചെയ്താൽ മാത്രമേ, അതുപോലൊരു നുറുക്കപ്പെട്ട അവസ്ഥയിൽ വന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവിന് അതുപോലെ നമ്മളെ ശക്തിപ്പെടുത്തി അതുപോലുള്ളൊരു എബണ്ടൻ്റ് ലൈഫിലേക്ക് അധികം അധികമായിട്ട് ദൈവത്തിന് നമ്മളെ ലീഡ് ചെയ്യാനൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മൾ കർത്താവിനെ പിൻഗമിക്കുന്ന ആ ഒരു കാര്യം അവിടെ നമ്മൾ വായിക്കുന്ന യോഹന്നാൻ 10:27 നമ്മൾ തിരിച്ച് വന്ന് കൺക്ലൂഡ് ചെയ്യാൻ നോക്കാം. നമുക്ക് യോഹന്നാൻ 10:27 നമ്മൾ എന്താ വായിച്ച് തുടങ്ങിയിടത്തേക്ക് തന്നെ വരുമ്പോൾ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പം ആടുകളാവുന്നു ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, ശബ്ദം കേൾക്കുന്നു വേർഡ് ഓഫ് ക്രൈസ്റ്റ്. അതിൻ്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആ ശബ്ദത്തിന് കീഴ്പ്പെടുമ്പം ക്രോസ് ഓഫ് ക്രൈസ്റ്റും സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റും വന്നു. ആ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ആണ് നമുക്ക് കർത്താവിനെ അറിയുവാനും കർത്താവിന് നമ്മെ അറിയാനും പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്താ വായിക്കുന്നത്? അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ദേ
ഫോളോ മീ. ആ ദേ എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ മാത്രമായിട്ടല്ല, ഒറ്റയനായിട്ട് എന്തോ ഒരു മരുഭൂമിയിൽ ഫോളോ ചെയ്യുമല്ല, മറിച്ച് നമ്മൾ കൂട്ടായ്മയായിട്ട്, ഞാനും എൻ്റെ കുടുംബമോ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ കുടുംബമായിട്ട് സഭയായിട്ട് അവിടെ അവിടെ ആ ഒരു കൂട്ടായ്മ, ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതാ ഞാൻ പറഞ്ഞ അഞ്ചാമത്തെ കാര്യം, അതായത് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, വേർഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്, ബോഡി ഓഫ് ക്രൈസ്റ്റ്. ആ ബോഡി ഓഫ് ക്രൈസ്റ്റ് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിത്തീരും. നമുക്ക് ഇതുപോലുള്ള കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ബാക്കിയുള്ള സൗകര്യങ്ങളോടും നമുക്ക് അതുപോലുള്ളൊരു കൂട്ടായ്മ വരുന്നു. ഇതുപോലുള്ള മീറ്റിംഗ്സും നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ആണെന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് നമ്മൾ മീറ്റ് ചെയ്യാതിരിക്കുമല്ലോ. എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് ഈനോ അത് ഉപയോഗിച്ച് നമ്മൾ ഈ എന്തെല്ലാം നെറ്റ്വർക്ക് കണക്ഷൻ്റെ ഫ്ലക്ച്വേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് വീണ്ടും ആ ഒരു കൂടുതൽ ഒരുമിച്ച് വന്ന് മീറ്റ് ചെയ്യാനോ നമുക്കൊരു എല്ലാ തടസ്സവും മാറ്റി മീറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴാണ്, നമ്മൾ ആ ഒരു ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗമാണെന്നുള്ള ആ ഒരു ബോധ്യമാണ്. അപ്പം അങ്ങനെ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ആ ബാക്കിയുള്ള ഒരുപാടുള്ള ആ ഒരു ആത്മാവുള്ള ഫെലോഷിപ്പ്, നമ്മളും കർത്താവായിട്ടുള്ള ഒരു ഫെലോഷിപ്പിൻ്റെ ഒരു ഡീപ്പർ എല്ലാം നമ്മൾ അനുഭവിക്കുമ്പോൾ ബാക്കിയുള്ള സഹോദരങ്ങൾ അതേ അത് അതേപോലെ കർത്താവിനോട് ഫെലോഷിപ്പ് അനുഭവിക്കുന്ന സഹോദരങ്ങളോടും നമുക്ക് അധികം അധികമായിട്ടുള്ളൊരു ഫെലോഷിപ്പ്, അതൊരു ഒരു വലിയൊരു സന്തോഷമാണ്. നമ്മൾ ഇങ്ങനോ അങ്ങനെയുള്ള സഹോദരങ്ങളോട് മീറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും, ഇപ്പം ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ നമുക്ക് ചിലപ്പം ലോക്ക്ഡൗൺ ആയിട്ട് പറ്റത്തില്ല, പക്ഷേ നമ്മൾ ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഓ ആത്മാവിലൊരു ഒരുമയാണ്. നമ്മൾ എന്താ പറഞ്ഞാൽ ചിലപ്പോൾ ഭക്ഷണങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെ ഒരു സൗഹൃദം ചിലപ്പോൾ നമ്മൾ സംസാരിക്കും. പക്ഷേ എങ്കിലും യുഗങ്ങളായിട്ട് ആദ്യമായിട്ട് ചിലപ്പം ഒരു ഒരു യഥാർത്ഥത്തിലുള്ളൊരു നല്ലൊരു ബിലീവറിനെ നമ്മൾ കാണുമ്പോൾ തന്നെ ഇതിനോ ആത്മാവിൽ അവിടെ ഒരു ഒരു യൂണിയൻ, അവിടെ ഒരു ഫെലോഷിപ്പ് നമുക്ക് അനുഭവിക്കാനൊക്കെ. ചിലപ്പം വർഷങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന ആൾക്കാരെക്കാട്ടിലും ചിലപ്പം പുതുതായിട്ട് പരിചയപ്പെടുന്ന ഒരു നല്ലൊരു വിശ്വാസിയോടായിരിക്കും നമുക്ക് ഒരു കൂട്ടായ്മ, ചിലപ്പോൾ ആ ഒരു ഒരു ആത്മാവിൻ്റെ ഒരു വേവ് ലെങ്തിൽ ഒരു കുറച്ചുകൂടെ ഒരു ഐക്യത നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അതാ അതേ ഫോളോ മീ, അവയെ എന്നെ പിൻഗമിക്കുന്നു, ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട്, കർത്താവിൻ്റെ വചനം കേട്ട്, ആ വചനത്തിന് കീഴ്പ്പെട്ട് നമ്മൾ ക്രോസ് എടുത്ത്, ക്രൂസ് എടുത്ത്, അങ്ങനെ പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട്, പരിശുദ്ധാത്മാവിനെ ശക്തി പ്രാപിച്ച്, അങ്ങനെ കർത്താവിനെ അറിയുന്ന ഒരു ജീവിതത്തിൽ കർത്താവിനെ പിൻഗമിക്കുകയും ആ അങ്ങനെയുള്ള കൂട്ടായ്മയിൽ ഓൾ കൂട്ടായ്മയായിട്ട് നമ്മൾ മാത്രമല്ല ബാക്കിയുള്ളവരെയും ഇതേ പാതയിൽ ഉത്സാഹിപ്പിച്ചുകൊണ്ട് അവരെയും കർത്താവിനെ പിൻഗമിക്കാൻ ഉത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ളൊരു സന്തോഷമുള്ളൊരു ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച് ഞാനങ്ങ് കൺക്ലൂഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം. ഒരുപാട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, നന്ദി കർത്താവേ. കർത്താവേ, അവിടുന്ന് ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ട് നന്ദി കർത്താവേ. ഞങ്ങൾക്ക് അവിടുത്തെ വചനം പരസ്പരം കർത്താവേ സംസാരിക്കുവാനും കേൾക്കുവാനും ഒക്കെ ഞങ്ങൾ സഹായിച്ചുവല്ലോ കർത്താവേ. അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവേ, ആ ആടുകൾ ആയി തീർന്നെന്നുള്ള ഉറപ്പോടെ അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ കർത്താവേ അങ്ങേക്ക് കീഴ്പ്പെടുവാൻ, അങ്ങയുടെ ആത്മാവിൽ നിറയപ്പെട്ട് അങ്ങനെ അറിയുന്ന ഒരു ജീവിതം കർത്താവേ, അങ്ങോട്ടുള്ള ആ ഒരു മണവാളിയുടെ മണവാട്ടി എന്ന വണ്ണമുള്ള ആത്മാവിൽ അങ്ങനെ അറിയുന്ന, അങ്ങനെ സന്തോഷിക്കുന്നൊരവസ്ഥ, അങ്ങനെ കർത്താവ് കൂട്ടായ്മയായിട്ട് ഒരു സഭയായിട്ട് ഒരു ശരീരത്തിലെ അവയവങ്ങൾ എന്നുകൊണ്ട് ആ ഒരു ഐക്യത്തോടെ കൂട്ടായ്മയോടെ അങ്ങനെ പിൻഗമിക്കുവാനും നിങ്ങൾ ഓരോരുത്തരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതിന് തടസ്സം നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളെയൊക്കെ അങ്ങ് മാറ്റിയാട്ടെ. ഒരു നിർമ്മല മനസ്സാക്ഷിയോടെ കർത്താവ് അവിടുത്തെ മുമ്പാകെ ആയിരിക്കും ഞങ്ങളെ സഹായിക്കണം കർത്താവ്. സൗരങ്ങളെല്ലാവരും അങ്ങ് ഉത്സാഹിപ്പിച്ചാട്ടെ. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ അളവില്ലാതെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അന്ത്യകാലത്ത് കർത്താവ് അവിടുത്തെ വരവ് ഏറ്റവും അടുത്ത നാട്ടിലെ കർത്താവ് ഇനിയുള്ള വർഷങ്ങളെങ്കിലും പൂർണ്ണമായിട്ടും കർത്താവ് ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പലപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിച്ച് കർത്താവ് വേസ്റ്റ് ചെയ്തു പോയല്ലോ. ഇനിയുള്ള വർഷങ്ങളെങ്കിലും ഇനിയുള്ള സമയമെങ്കിലും കർത്താവ് അത് പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും 100% അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ചെറുപ്പക്കാരെ സഹായിക്കണം, കുഞ്ഞുങ്ങളെ സഹായിക്കണം, ഓരോരുത്തരെയും കുടുംബമായിട്ട് ഞങ്ങളെ സഹായിക്കണം കർത്താവ്. അനേകരിലേക്ക് ഈ ഒരു അഗ്നി ഞങ്ങളിലേക്ക് പകർന്ന അവിടുത്തെ ആ അഗ്നി അത് ഞങ്ങളിൽ അത് കെട്ടടങ്ങി പോകാതെ കർത്താവ്, ആ അഗ്നി അനേകരെ അത് ആ അഗ്നി പകർന്ന് കർത്താവ്, അനേകരെ ഈ ആ സ്നേഹത്തിൻ്റെ അഗ്നിയാൽ പിടിക്കപ്പെട്ട് അനേകർ ഒരുമിച്ച് ഞങ്ങൾ അങ്ങേ പിന്തുടർന്ന് കർത്താവ് അവിടുത്തെ രാജ്യത്തിലേക്ക് എൻ്റർ ചെയ്യുവാൻ, അവർ എബണ്ടൻ എൻട്രി കർത്താവ് അവിടുത്തെ രാജ്യത്തിലേക്കുള്ളൊരു സമൃദ്ധിയായ പ്രവേശനത്തിനായിട്ട് ഞങ്ങൾ കാതോർക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം, ഞങ്ങൾ ഓരോരുത്തരെ എക്വിപ്പ് ചെയ്താട്ടെ. നന്ദി കർത്താവേയും, നന്ദി. പ്രാർത്ഥന കേട്ടതിനെ ഉപസ്തുതിക്കുന്നു എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.